നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു ട്രെയിൻ ആക്രമണ കേസ്. ദിവസങ്ങൾ കഴിയുംതോറും ഭീകരബന്ധം സംബന്ധിച്ച വ്യക്തമായ തെളിവുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് ഒരു തീവ്രവാദ കേസാണെന്ന് തത്വമായി ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴിതാ ട്രെയിനിൽ നടത്തിയ തീവയ്പ്പ് കേസ് NIA വിട്ടുകൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയ വിജ്ഞാപനം ഇന്നിറങ്ങും. NIA ചെന്നൈ കൊച്ചി ഓഫീസുകളിലെ ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയ റിപ്പോർട്ട് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കൈമാറി. കേസിൽ UAPA ചുമത്താൻ സംസ്ഥാന സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇത്രയേറെ ഗൗരവമുള്ള കേസ് സംസ്ഥാന പോലീസിന് മാത്രം അന്വേഷിക്കാൻ സാധിക്കുന്നതല്ലെന്നും കേന്ദ്ര ഏജൻസികൾ തന്നെ ഏറ്റെടുക്കണമെന്നുമാണ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള DGP അനിൽകാന്തിൻ്റെ കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം ചോദിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലാത്തത് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുകയാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം NIA കേസ് കൈമാറാൻ തീരുമാനമുണ്ടാകും. സംസ്ഥാനം ആവശ്യപ്പെട്ടില്ലെങ്കിലും കേസ് NIA ഏറ്റെടുക്കാനാകും. ട്രെയിനിൽ നടത്തിയ തീവയ്പ്പ് ഭീകരാക്രമണം തന്നെയാണെന്നും അതിന് മറ്റുള്ളവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്നും NIA രഹസ്യ അന്വേഷണ ഏജൻസികളും സ്ഥിരീകരിച്ചിട്ടും കേസ് വഴിതിരിച്ചു വിടാനാണ് കേരള പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോത്ര മോഡൽ വൻ ഭീകരാക്രമണത്തിനാണ് പദ്ധതിയിട്ടതെന്നും പ്രതിക്ക് വേണ്ടത്ര പരിശീലനം കിട്ടാത്തതിനാലാണ് ഇത് പാളിപ്പോയതെന്നുമാണ് NIA നിഗമനം. പോപ്പുലർ ഫ്രണ്ടിന്റെ ആസ്ഥാനമായ ദില്ലി ഷഹീൻബാഗ് സ്വദേശിയായ ഷാരൂഖ് സെയ്ഫിയെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നതിന്റെ ഫോൺ രേഖകളും രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിരുന്നതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനൊക്കെ ഘടകവിരുദ്ധമായി ഒരു ചിത്രമാണ് കേരള പോലീസ് അവതരിപ്പിക്കുന്നത്. പോലീസിന്റെ കസ്റ്റഡിയിലായ ശേഷം ആരോ പറഞ്ഞു പഠിപ്പിച്ച രീതിയിലുള്ള മൊഴികളാണ് ഷാരൂഖ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യലിനോട് യാതൊരു വിധത്തിലും സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞ ഈ മൊഴികളാണ് പോലീസ് പുറത്തുവിടുന്നത്. കേരള പോലീസിന്റെ അന്വേഷണം കേരളം ഭരിക്കുന്നവരുടെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുന്ന തിരക്കഥ അനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന സംശയം ബലപ്പെടുകയാണ്. അക്രമവാസനയുള്ള ഒരാൾ സ്വന്തം നിലയ്ക്കാണ് ട്രെയിനിന്റെ ബോഗിയിൽ പെട്രോൾ ഒഴിച്ച് തീയിട്ടത്. അതിൽ മറ്റാർക്കും പങ്കില്ല. സംഭവം നടന്നതിനു ശേഷം സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ വീഴ്ചകളൊന്നും വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ സ്ഥാപിച്ചെടുക്കും വിധമാണ് അന്വേഷണത്തിന്റെ ദിശ ഇപ്പോൾ നീളുന്നത്. കൃത്യം ചെയ്തതിനു ശേഷം അതേ ട്രെയിനിൽ തന്നെയാണ് പ്രതി രക്ഷപ്പെട്ടതും. കണ്ണൂരിൽ തങ്ങിയ ശേഷം മറ്റൊരു ട്രെയിനിൽ സംസ്ഥാനം വിടുകയായിരുന്നു. വളരെയധികം സമയം സംസ്ഥാനത്തുണ്ടായിട്ടും ദ്രുതഗതിയിലുള്ള അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടാൻ കഴിയാതെയിരുന്നത് പോലീസിന്റെ ഗുരുതര വീഴ്ച തന്നെയാണ്. അക്രമി പെട്രോൾ ഒഴിച്ചാണ് ട്രെയിനിൽ തീയിട്ടത്. എന്നിട്ടും എക്സ്പ്ലോസീവ് ആക്ട് അനുസരിച്ച് കേസെടുക്കാൻ തയ്യാറാകാത്തത് ബോധപൂർവമാണ്. ഇതുപോലെ തന്നെയാണ് UAPA പ്രകാരം കേസെടുക്കാതിരിക്കുന്നതും. ഇക്കാര്യത്തിലൊക്കെ സത്യസന്ധവും നിയമപ്രകാരവുമുള്ള നടപടികൾ എടുക്കുകയല്ല, സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയാണ് അന്വേഷണ സംഘം ചെയ്യുന്നതെന്ന വിമർശനവും ഇപ്പോൾ ഉയർന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.